ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓർഡിനോ ബോർഡ്, കുറച്ച് സിമ്പിൾ ഇലക്ട്രോണിക് കമ്പോണൻസും അതുപോലെ തന്നെ ഒരു സോളിനോയിഡ് ലോക്കും വെച്ചിട്ട് ഓർഡിനോ ക്ലൗഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു IoT ബേസ്ഡ് ഡോർ ലോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് PCB ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ PCB ഫയൽസ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് കോഡും അതിൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്ന ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ മുഴുവൻ കാണുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൽറ്റിയം PCB ഡിസൈനറിലാണ്. കാരണം ഞാൻ ഇതിനകത്താണ് സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നത് ഞാൻ ഈ ആൽറ്റിയം എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ടാണ്. നമ്മുടെ DIY പ്രോജക്ട്സിന് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സർക്യൂട്ടുകളാണെങ്കിലും കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൽ ലെവലിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള PCB ഡിസൈനിങ്ങിനാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് ഈ ആൽറ്റിയം എന്ന് പറയുന്ന ടൂൾ. ഇതിനകത്ത് ഒരുപാട് ടൂൾസും യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും PCB ഡിസൈൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ ഇലക്ട്രോണിക്സൊക്കെ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ ആൽറ്റിയം ടൂൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഭയങ്കര യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഫ്രീ ട്രയൽ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ആൽറ്റിയം സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വേറൊരു സർവീസാണ് ആൽറ്റിയം 365. ഈ ഒരു സർവീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരേ സമയം പല പല ആൾക്കാരുമായിട്ട് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും റിയൽ ടൈമിൽ നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും ഓരോ കമൻസ് പാസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാമും അതുപോലെ PCB ഡിസൈനും എല്ലാം വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റും. ഓക്കെ ഗൈസ്, സോ ഈ കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട്. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഡോർ ലോക്ക് എന്ന് പറയുന്നത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സോളിനോയിഡ് ലോക്കാണ്. സോ ഞാനിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്ററാണ്. ഇവിടെ മുകളിലായിട്ട് ഒരു 7805 വോൾട്ടേജ് റെഗുലേറ്ററാണ്. 7805 എന്ന് പറയുന്നത് 9 to 32 വോൾട്ടിനിടയ്ക്കുള്ള ഒരു വോൾട്ടേജിന് സ്റ്റഡി 5 വോൾട്ട് DC സപ്ലൈ ആയിട്ട് ഔട്ട്പുട്ട് വരുന്ന ഒരു റെഗുലേറ്ററാണ്. ഓക്കെ, പിന്നെ ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് LEDയും വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന 2 സ്വിച്ചസ്സാണ്. മേളിലൊരു BC547 ട്രാൻസിസ്റ്റർ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു റിലേ ഉണ്ട്. പിന്നെ 2 സ്വിച്ച് എന്ന് പറയുന്ന ഈ താഴെ കാണുന്ന MOSFET വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു റിലേ പോയിൻ്റാണ്. അത് ഔഡിനോയുടെ PWM2 പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ബസറും കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്യുന്നത് BC547 വെച്ചിട്ടാണ്. നമുക്ക് നമ്മുടെ സോളിനോയിഡ് ഡോർ ലോക്ക് ഒന്നേ റിലേയിൽ കണക്ട് ചെയ്യാം, BC547 വെച്ച് റൺ ചെയ്യുന്ന റിലേയിൽ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ MOSFET ഔട്ടിൽ കണക്ട് ചെയ്യാം. ഞാനിവിടെ കണക്ട് ചെയ്യാൻ പോകുന്ന MOSFET ഔട്ടിലാണ്. കാരണം എനിക്ക് റിലേയിൽ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസ് കണക്ട് ചെയ്യാം, ഒരു ബൾബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നമുക്ക് അവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, ഈ സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സർക്യൂട്ട് നിങ്ങളൊരു ബ്രെഡ്ബോർഡിൽ അസംബിൾ ചെയ്തിട്ട് ഈ ഒരു ഓർഡിനോയെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ പ്രോജക്റ്റിനും PCB ഡിസൈൻ ചെയ്താണ് ചെയ്യാറ്. സോ ഈ ഒരു പ്രോജക്റ്റിൻ്റെയും PCB ഡിസൈൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ആൽറ്റിയം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് PCB ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫ്രീ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് ഫ്രീ ആണ്. നിങ്ങൾക്ക് ബിഗിനർ ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് PCB ഡിസൈനിങ് പഠിക്കാവുന്നതാണ്. ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകെപ്പാട് വേണ്ടത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഇമെയിൽ അഡ്രസ്സ് മാത്രം മതി. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് കടക്കാം. ഇതൊരു IoT പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓർഡിനോ ക്ലൗഡാണ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഓർഡിനോ ക്ലൗഡിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണുക. അതിനകത്ത് നമ്മൾ ഈ ഒരു ഓർഡിനോ ക്ലൗഡിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരിക. സോ ഗൈസ്, ഈ കാണുന്നതാണ് എൻ്റെ ഓർഡിനോ IoT ക്ലൗഡിൻ്റെ മെയിൻ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു പ്രോജക്റ്റ് കോൺഫിഗറേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തിങ്സിൽ പോവുക. അവിടെ ഓർഡിനോ ക്ലൗഡ് ഡോർ ലോക്ക് എന്ന് പറയുന്ന ഒരു തിങ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റ്. അതിനകത്ത് നോക്കിയാൽ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഇതിനകത്ത് ഏതൊക്കെ വേരിയബിൾസ് ഉണ്ട്, ഏത് ഡിവൈസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഏത് വൈഫൈ നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ സ്മാർട്ട് ഹോം ഇൻ്റഗ്രേഷൻ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലേ. ഒന്നെന്ന് പറയുന്നത് പാസ്വേഡിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ 2 ബൂളിയൻ വേരിയബിൾസും ഉണ്ട്. ഒന്ന് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടും, 2 ബട്ടൺ എന്ന് പറയുന്നത് പാസ്വേഡ് സബ്മിറ്റ് ബട്ടൺ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതുപോലെ അസോസിയേറ്റഡ് ഡിവൈസിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം ഓർഡിനോ നാനോ ESP32 ബോർഡായിരിക്കും ഞാൻ ഈ ഒരു പ്രോജക്റ്റിന് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ ഞാൻ എൻ്റെ വീട്ടിലെ വൈഫൈ നെറ്റ്വർക്കും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസോൾ വേണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡാഷ് ബോർഡ് ഉണ്ടാക്കാം. ഡാഷ് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലുള്ള മെനുവിൽ നിന്ന് ഡാഷ് ബോർഡ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓതൻറ്റിക്കേറ്റർ എന്ന് പറയുന്ന ഡാഷ് ബോർഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് നോക്കിയാലറിയാം മെയിനായിട്ട് മൂന്ന് വിഡ്ജറ്റാണ് ഉള്ളത്. ഒന്ന്, പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് വിഡ്ജറ്റ്, അതുപോലെ തന്നെ പാസ്വേഡ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്മിറ്റ് ബട്ടൺ. ഈ മൂന്ന് വിഡ്ജറ്റുകളും അതിൻ്റേതായ ഈ മൂന്ന് വിഡ്ജറ്റുകളും കറസ്പോണ്ടിങ് വേരിയബിൾസുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇപ്പോൾ ഈ പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റിൻ്റെ സെറ്റിംഗ്സിൽ പോയി നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം അത് പാസ്വേഡ് എന്ന് പറയുന്ന സ്ട്രിങ്ങുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വിഡ്ജറ്റിൻ്റെ സെറ്റിംഗ്സിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് സ്റ്റാറ്റസ് എന്ന് പറയുന്ന വേരിയബിളുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഓക്കെ ഗൈസ്, ഡാഷ് ബോർഡ് കോൺഫിഗർ ചെയ്യാൻ ഇത്രയുള്ളൂ. ഇനി നമുക്ക് തിരിച്ച് തിങ്സിൽ വരാം, നമ്മുടെ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് മുകളിൽ ടോപ്പ് റൈറ്റിലായിട്ട് സ്കെച്ച് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കെച്ച് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ സ്കെച്ച് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള ഓരോ ഫങ്ഷൻസും ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് ആദ്യമുള്ളത് വോയിഡ് സെറ്റപ്പ് എന്ന് പറയുന്ന ഫങ്ഷനാണ്. അതിനകത്ത് പിൻ മോഡും അതുപോലെ തന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യലൈസേഷനും അതുപോലെ ക്ലൗഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും സെറ്റപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ താഴെ നമുക്ക് മെയിനായിട്ടുള്ള ലൂപ്പ് ഫങ്ഷൻ കാണാം. അതിൻ്റെയും താഴെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് ഫങ്ഷൻസ് ഉണ്ടല്ലേ. ഈ മൂന്ന് ഫങ്ഷനും നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഓരോ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷനാണ്. ഇതിനകത്ത് ഓരോ വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാസ്വേഡ് എന്ന് പറയുന്ന സ്ട്രിംഗ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻ റൺ ചെയ്യും. നമ്മുടെ മെയിൻ കോഡെല്ലാം വരുന്ന ഈ ഓൺ സബ്മിറ്റ് ചേഞ്ച് ഫങ്ഷനകത്താണ്. എന്ന് വെച്ചാൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാസ്വേഡിൻ്റെ വാല്യൂ എടുത്തിട്ട് അത് ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ നോക്കും. അതുകൂടാതെ തന്നെ ബസ് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ബസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫങ്ഷനും ഉണ്ട്. ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്വേഡ് ഓതൻറ്റിക്കേഷൻ മെക്കാനിസം ഇങ്ങനെയല്ല സേഫ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു പാസ്വേഡ് അതുപോലെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഇങ്ങനെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കോഡിൽ ആഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള സീക്രട്ട് ഇൻഫർമേഷൻ ഓഡിയോ ക്ലൗഡിനകത്ത് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ മേളിൽ ഒരു സീക്രട്ട് ടാബ് കണ്ടില്ലായിരുന്നു. ഇതിനകത്ത് നമുക്ക് കീ വാല്യൂ പെയറായിട്ട് സീക്രട്ടിൻ്റെ പേരും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ കീ ആയിട്ട് സീക്രട്ട് പാസ്വേഡ് എന്ന് പറയുന്നൊരു കീ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റേതായ വാല്യൂവും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാല്യൂവിനെ നമ്മുടെ കോഡിനകത്തേക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈൻ ഓഫ് കോഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ഫങ്ഷൻ ഒന്ന് നോക്കാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്വേഡ് പ്രൊവൈഡ് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാല്യൂ കറക്റ്റ് വാല്യൂ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യും. കറക്റ്റ് പാസ്വേഡ് ആണെങ്കിൽ ഇത് 5 സെക്കൻഡത്തേക്ക് അൺലോക്ക് ആയിട്ട് പിന്നെ ലോക്ക് ആവും. കറക്റ്റ് പാസ്വേഡ് അല്ല എങ്കിൽ ഇത് അൺലോക്ക് ആകത്തില്ല. സോ ബേസിക്കലി കോഡ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിരുന്നല്ലേ, സ്ട്രെയിറ്റ് ഫോർവേഡ് കോഡാണ്. സോ ഈ ഒരു കോഡ് നിങ്ങളുടെ ഓർഡിനോയിലോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഡാഷ് ബോർഡിനെ നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഓർഡിനോ ക്ലൗഡ് റിമോട്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഡാഷ് ബോർഡ് ആക്സസ് ചെയ്യുക. ഇനി ആ പാസ്വേഡ് വിജയത്തിനകത്ത് നമുക്ക് പാസ്വേഡ് എൻറ്റർ ചെയ്യാവുന്നതാണ്. പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ലോക്ക് അൺലോക്ക് ആവുകയും 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുകയും ചെയ്യും. 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുകയും ചെയ്യും. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ പാസ്വേഡ് കൺട്രോൾ ഡോർ ലോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കണ്ട. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.